നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന പദ്ധതി അറിയിപ്പുകളാണ് പങ്കുവയ്ക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വലിയ പ്രഖ്യാപനങ്ങൾക്ക് നമ്മുടെ രാജ്യം കാതോർക്കുന്നു. അതോടൊപ്പം തന്നെ നിലവിൽ പ്രഖ്യാപിച്ചിരുന്ന ചില സ്കീമുകളുടെ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യത്തെ എല്ലാ വീടുകളിലേക്കും, അതും എല്ലാ മുൻഗണന അർഹിക്കുന്ന വീടുകളിലേക്കും പ്രത്യേകമായിട്ട് സോളാർ ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകളും അതോടൊപ്പം തന്നെ BLDC ഫാനിൻ്റെ വിതരണം. 2023 നവംബർ മാസം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് ഒരു അറിയിപ്പ് നൽകിയിരുന്നു. അപേക്ഷകൾ ആരംഭിച്ചിട്ടില്ല, വളരെ വൈകാതെ അപേക്ഷകൾ ആരംഭിക്കും. അപ്പോൾ അപേക്ഷയ്ക്ക് മുൻപ് ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. എനർജി എഫിഷ്യൻസ് സർവീസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ സ്ഥാപനവുമായിട്ട് പ്രവർത്തിച്ചാണ്, അംഗീകാരമുള്ള സ്ഥാപനവുമായിട്ട് പ്രവർത്തിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. എനർജി എഫിഷ്യൻറ്റ് ഫാൻസ് പ്രോഗ്രാം എന്ന സ്കീമിലാണ് BLDC ഫാനുകൾ വിതരണം ചെയ്യുന്നത്. 1 കോടിയോളം വ്യക്തികൾക്ക് അല്ലെങ്കിൽ 1 കോടിയോളം വീടുകൾക്ക് ഈ ആനുകൂല്യം ലഭ്യമാകും. 5-സ്റ്റാർ റേറ്റിംഗ് ഉള്ള അല്ലെങ്കിൽ കൂടുതൽ ഊർജ്ജക്ഷമതയുള്ള നമ്മുടെ വൈദ്യുതി പരമാവധി ലാഭിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഫാനുകൾ വിതരണം ചെയ്യുന്നു. ഇനി ഇതുകൂടാതെ സോളാർ കുക്ക് ടോപ്പുകൾ വിതരണം ചെയ്യുന്നു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന 20 ലക്ഷത്തോളം വീടുകളിലേക്കാണ് ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകൾ സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നത്. ഒരു തുക പോലും നമ്മൾ നൽകേണ്ട ആവശ്യമില്ല. ഇതിനുവേണ്ടിയുള്ള വെബ്സൈറ്റ് അപേക്ഷ സ്വീകരിക്കാൻ തുടങ്ങുന്ന സമയം, ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വൈകാതെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ആ ഒരു സമയത്ത് തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ BPL റേഷൻ കാർഡ്, AY റേഷൻ കാർഡ്, APL റേഷൻ കാർഡ്, ഈ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉള്ളവരെല്ലാം ശ്രദ്ധിക്കുക. നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ ആനുകൂല്യങ്ങൾ കൂടുതലായിട്ട് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. വിപണിയിൽ അരി ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾക്കെല്ലാം വലിയ തോതിൽ വില വർദ്ധിച്ചിരിക്കുകയാണ്. റേഷൻ കടയെ ആശ്രയിച്ച് സാധനങ്ങൾ വാങ്ങുമ്പോൾ പൊതുവിപണിയിൽ വിലക്കുറവിന് അതൊരു കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ പരമാവധി നല്ല ഇനം അരി റേഷൻ കടകൾ വഴി ഈ ഒരു സമയത്തൊക്കെ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ആനുകൂല്യം ചോദിച്ച് വാങ്ങുന്നതിന് വേണ്ടി തന്നെ ശ്രദ്ധിക്കണം. 6 കിലോയോളം അരിയൊക്കെ APL വിഭാഗത്തിന് അനുവദിച്ചിട്ടുണ്ട്. വെള്ള റേഷൻ കാർഡിന്, നീല റേഷൻ കാർഡാണെങ്കിൽ ആളൊന്നിന് 2 കിലോ വീതം ഭക്ഷ്യധാന്യം 4 രൂപ നിരക്കിലും ലഭ്യമാണ്. BPL AY കാർഡുകൾക്ക് സൗജന്യ നിരക്കിൽ ഭക്ഷ്യധാന്യം വിതരണമുണ്ട്. നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്കീം പ്രകാരമാണ് ഇവർക്ക് സൗജന്യമായിട്ട് ഭക്ഷ്യസാധനങ്ങൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്, മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് തുടങ്ങിയ മൈനോറിറ്റി വിഭാഗങ്ങൾക്കുള്ള സ്കോളർഷിപ്പിന് അപേക്ഷ വെച്ചവർ ശ്രദ്ധിക്കുക. അവരുടെ എല്ലാം അപേക്ഷകൾ ബയോമെട്രിക് ഒതന്റിക്കേഷൻ ഉൾപ്പെടെയുള്ളവ പൂർത്തിയായിട്ടുള്ളതുകൊണ്ട് ഫൈനൽ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കോളർഷിപ്പിന് തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് എമൗണ്ട് PFMS വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടിയാകാനുള്ളത്. വളരെ വൈകാതെ തന്നെ ഇതിൻ്റെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വൈകിയാണ് ഈ വർഷം ആനുകൂല്യം ലഭ്യമാകുന്നത്. 2022-23 സ്കോളർഷിപ്പുകളാണ് വിതരണം ചെയ്യാനുള്ളത്. 2023-24 അക്കാദമിക വർഷത്തിൽ ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. പക്ഷേ ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ പതിവ് പോലെ ഉണ്ടായിരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സംശയമുള്ള പക്ഷം നമ്മളുടെ ആപ്ലിക്കേഷൻ ID, പാസ്വേഡ് ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കാം. ഫൈനൽ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പൂർത്തിയായി. ഇനി മറ്റ് സ്കോളർഷിപ്പിന് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നതുൾപ്പെടെ, അതോടൊപ്പം തന്നെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പൂർത്തിയാകാനുള്ളത്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, ആധാർ കാർഡുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 5 വയസ്സിലുള്ള കുട്ടികൾക്ക് 6 മുതൽ 7 വയസ്സ് വരെ സൗജന്യ ബയോമെട്രിക് ഒതന്റിക്കേഷൻ അപ്ഡേഷൻ നടത്തേണ്ടത് ആവശ്യമാണ്. ഇനി 15-ാം വയസ്സിലും നിർബന്ധിത ബയോമെട്രിക് UIDAI ആവശ്യപ്പെടുന്നുണ്ട്. 15-ാം വയസ്സിൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും 16-17 വയസ്സിനുള്ളിൽ ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾ ശ്രദ്ധിക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ, ഇവയ്ക്കെല്ലാം തന്നെ ആധാർ പുതുക്കേണ്ടത് ആവശ്യമാണ്. അതുമാത്രമല്ല വിദ്യാർത്ഥികളെ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബയോമെട്രിക് അപ്ഡേഷൻ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. 5-ാം വയസ്സിലും 15-ാം വയസ്സിലും ഈ 2 സമയത്തും കൃത്യമായിട്ട് ബയോമെട്രിക് ഒതന്റിക്കേഷൻ UIDAI നിർദ്ദേശിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.